നമസ്കാരം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നിയമസഭാ പ്രമേയങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇതാ ലക്ഷദ്വീപിൽ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കാൻ ഒരുങ്ങുന്നു. ജിഹാദികളെ സുഖിപ്പിക്കാൻ ഏതറ്റം വരെയും പോവുക എന്നതാണ് പിണറായി സർക്കാരിന്റെ രീതി എന്നത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. മുസ്ലിം പ്രീണനം മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രമേയമാണിതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയും. കാരണം അതുതന്നെയാണ് പിണറായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് പകൽ പോലെ സത്യമാണ്. ഇതിനു മുൻപും പല വർഗീയ പ്രമേയങ്ങളും സർക്കാർ നിയമസഭയിൽ പാസാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും കടലാസ് തുണ്ടിന്റെ വില പോലുമില്ലാതെ ചവറ്റുകൊട്ടയിൽ തള്ളപ്പെടുകയായിരുന്നു. നിരവധി തീവ്രവാദ കേസുകളിൽ പ്രതിയായ പി ഡി പി നേതാവ് അബ്ദുൽ നസർ മദനി എന്ന തീവ്രവാദിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയതും ഇതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ പീഡനം സഹിക്കവയ്യാതെ ഭാരതത്തിലേക്ക് കുടിയേറിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും പ്രമേയം പാസാക്കി. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കുന്നതിനായി പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെയായിരുന്നു അടുത്തത്. അങ്ങനെ ഈ പ്രമേയങ്ങൾക്കെല്ലാം സ്ഥാനം ചവറ്റുകൊട്ടയിലായിരുന്നു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇതാ വരുന്നു പിണറായി സർക്കാർ അടുത്ത പ്രമേയവുമായി. ലക്ഷദ്വീപിനെതിരെ ഇപ്പൊ രക്ഷിക്കുമെന്ന ഭാവത്തിലാണ് പ്രമേയം പാസാക്കാൻ പോകുന്നു എന്നറിഞ്ഞ കമ്മികൾ തള്ളിമറിക്കുന്നത്. അല്ല, ഇവന്മാരൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നത് പണ്ടേ തെളിയിച്ചതാണല്ലോ. ലക്ഷദ്വീപ് കളക്ടർ എന്താണ് ആ വിഷയത്തിൽ പറയുന്നത് എന്നൊന്നും ഇവർക്കറിയണ്ട. ഇപ്പോൾ കടലിന് കുറുകെ ചാടാൻ പോകുവാണെന്നോ ദീപം തെളിയിക്കാൻ പോകുവാണെന്നോ ഒക്കെ പറയുന്നത് കേൾക്കാം. എന്തുതന്നെയായാലും സംഗതി നല്ല കോമഡി തന്നെയാണ്. പഴയ പ്രമേയങ്ങളെ പോലെ തന്നെ ഇതും ചവറ്റുകൊട്ടയിൽ തള്ളുമെന്ന് പിണറായി വിജയന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞങ്ങളിതാ ഒരു പ്രത്യേക വിഭാഗക്കാരെ സംരക്ഷിച്ചു നിർത്തുകയാണ് എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രമേയങ്ങളും തള്ളിക്കളഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും പ്രമേയം എന്ന നാടകവും കൊണ്ട് വരുന്നത്. ഭീകര സംഘടനയായ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ നിര്യാണത്തിൽ ഒരു മിനിറ്റ് ദുഃഖമാചരിക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത കേരള നിയമസഭയാണ് ലക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടി പ്രമേയം പാസാക്കുന്നത്. ഇതിലൂടെ തന്നെ ഇവരുടെ മനുഷ്യസ്നേഹം എന്താണെന്നും ഈ കോപ്രായങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണെന്നും ചോറ് കഴിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് പോലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.